കാലവർഷം ചതിച്ചു. കർഷകന്റെ കണ്ണീർ വീണ പാടങ്ങൾ. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ 50 ഹെക്ടറോളം വിരിപ്പ് നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനെ തുടർന്ന് പൂർണ്ണമായി നശിച്ചത്. ഏകദേശം 1 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വരൾച്ച ബാധിത പ്രദേശങ്ങൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽപ്പെട്ട എങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് പാടശേഖരത്തിൽ മഴ ലഭിക്കാത്തതിനെ തുടർന്ന് വരണ്ടുണങ്ങിയ 120 ഏക്കറോളം നെൽകൃഷി പൂർണ്ണമായി നശിച്ചു. ഏകദേശം 1 കോടിയിൽ പരം രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. വടക്കാഞ്ചേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അജിത് മോഹൻ, വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ എം എൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് കർഷകരുടെ സങ്കടം നേരിൽ കണ്ട് മനസ്സിലാക്കി. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് എങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് പാടശേഖരത്തിൽ നഗരസഭയുടെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടെ വിരിപ്പ് കൃഷി ഇറക്കിയത്. കടുത്ത വേനലിൽ വേനൽ മഴ പ്രതീക്ഷിച്ച് ജ്യോതി ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് പാടശേഖരങ്ങളിൽ 40 ഓളം കർഷകർ കൃഷി ചെയ്തത്. മഴ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ആരംഭിച്ച വിരിപ്പ് കൃഷി വിത്തിട്ടപ്പോൾ മുതൽ കാലാവസ്ഥ പ്രതികൂലമായി. മഴ ലഭിക്കാതായതോടെ ടാങ്കറുകൾ ഉപയോഗിച്ച് വെള്ളം എത്തിച്ച് നനച്ച് വിത്ത് മുളപ്പിച്ച് വളവും മരുന്നും ചെയ്ത് ഏറെ കഷ്ടപ്പെട്ട് ഏറെ സാമ്പത്തിക ബാധ്യത വരുത്തിയാണ് പരിപാലിച്ചു വന്നത്. കതിരിടേണ്ട സമയം കാലവർഷവും ചതിച്ചതോടെ മുൻപെങ്ങും ഇല്ലാത്ത വിധം പാടശേഖരങ്ങൾ വരണ്ടുണങ്ങി നെൽച്ചെടികൾ കരിഞ്ഞു തുടങ്ങി. ചിങ്ങമാസത്തിൽ പാടങ്ങൾ വരണ്ടുണങ്ങിയത് തങ്ങളുടെ ആദ്യ അനുഭവമാണെന്നാണ് കർഷകർ പറയുന്നത്. വിരിപ്പ് കൃഷി 4-5 കൊല്ലം മുമ്പേ നിർത്തി. മഴക്കാലത്ത് നെല്ലെടുക്കാറില്ലാതുള്ള പ്രശ്നം കൊണ്ട് നിർത്തിയതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭവൻ ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നു, വിത്ത് തന്നു, സൗജന്യമായിട്ട് തന്നു, നഗരസഭയുടെയും പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ വിത്ത് ഞങ്ങളിത് ചെയ്തു. ഭാഗ്യക്കേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്കൊരു ഭാഗ്യം കുറഞ്ഞു എന്ന് പറയാം. മഴ കിട്ടിയില്ല, അതായത് പൂർണ്ണമായിട്ടും വരൾച്ച ബാധിതമായി. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചിങ്ങമാസത്തിലൊക്കെ കണ്ടത്തിൻ്റെ കൂടെ ഓടി നടക്കുക. ഇവിടെ ഒന്ന് സാറിന് തന്നെ അത്ഭുതമായി. സാറിനോട് നമ്മളവിടെ പോയി പറയുമ്പോൾ സാറ് വിചാരിച്ചു കുറച്ചെങ്കിലും ഒരു വെള്ളം ഉണ്ടാവും എന്നുള്ളൂ. ഇപ്പോൾ ആ കണ്ടത്തിലിറങ്ങി നിന്നപ്പോഴാണ് അജി സാർ എന്നെ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു അനുഭവം കട്ടമിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ മാസത്തിൽ കട്ട വിള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് വരുന്നത്. 100% വിളവ് നശിച്ചിരിക്കുന്ന അവസ്ഥയാണെന്നും ഇനി മഴ ലഭിച്ചാൽ പോലും എന്തെങ്കിലും വിളവ് ലഭിക്കുവാനുള്ള സാധ്യതയില്ലെന്നും എങ്കക്കാട് കിഴക്ക് പാടശേഖരത്തിൽ സന്ദർശനം നടത്തിയ വടക്കാഞ്ചേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് അജിത് മോഹൻ പറഞ്ഞു. ഇത് 100% വിളവ് നശിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ഇനിയൊരു ഇന്ന് തന്നെ ഒരു മഴ പെയ്താൽ പോലും ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ നെല്ല് തിരിച്ചു വരുമെന്നോ എന്തെങ്കിലും വിളവ് കിട്ടുമെന്നോ പ്രതീക്ഷിക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. തീർച്ചയായിട്ടും ഇത് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വിരിപ്പ് സീസൺ തന്നെ വരൾച്ച ബാധിതമായിട്ട് പ്രഖ്യാപിക്കുന്നതിനും അങ്ങനെ പ്രഖ്യാപിച്ചാലാണ് നമുക്ക് കർഷകർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. കർഷകരുടെ നമ്മൾ തന്നെ നിർബന്ധിച്ച് തന്നെയാണ് കർഷകർ ഈ വിരിപ്പ് കൃഷിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ളൊരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഡാമിൽ നിന്ന് വെള്ളം കൊടുത്തിട്ട് നമുക്ക് ഇതിനെ രക്ഷിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. കാരണം ഡാമിലും ഇപ്പോൾ വെള്ളത്തിൻ്റെ എന്താണ് അളവ് 30% താഴെയായിട്ടാണ് കാണുന്നത്. വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വിരിപ്പ് സീസൺ വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിച്ച് കർഷകർക്ക് ആവശ്യമായ സഹായം ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 മാസം കഴിഞ്ഞാൽ വിളവെടുക്കേണ്ടിയിരുന്ന കൃഷിയാണ് വെള്ളമില്ലാത്തതിനെ തുടർന്ന് മുരടിച്ച് പഴുത്തുണങ്ങി ഒരു പ്രയോജനവും ഇല്ലാതായത്. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട അധികൃതർ ലഭ്യമാക്കണമെന്ന് എങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് പാടശേഖര സമിതി സെക്രട്ടറി നാസർ മങ്കര, പാടശേഖര സമിതി പ്രസിഡന്റ് TP ഗിരീശൻ, പാടശേഖര സമിതി അംഗങ്ങളായ ഹരിദാസ്, അനിൽ ജേക്കബ്, ബാബു പി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.